ആക്കിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. പുന്നാരപ്പൂ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അവിടത്തെ കൈയൊന്ന് പിടിച്ച് ചുംബിക്കാൻ, അവിടത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ, അവിടത്തെ ഷഫാഅത്തിൽ ഒരുമിച്ചുകൂടാൻ, മരിക്കുന്ന സമയം പുന്നാരപ്പൂവ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിയുള്ള മുഖം കണ്ട് മരിക്കാൻ പാപികളായ ഞങ്ങൾക്ക് ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മത്തുൽ ലിൽആലമീൻ, നബി ജന്മദിനത്തിന് സ്വാഗതം, നബി ജന്മദിനത്തിന് സ്വാഗതം. ലോകത്തിനാകെ റഹ്മത്താകും പുണ്യപ്പുമാനെ സ്വാഗതം, നബി പുണ്യപ്പുമാനെ. സ്വാഗതം നബി ജന്മദിനത്തിന് സ്വാഗതം. ലോകത്തിനാകെ റഹ്മത്താകും പുണ്യപ്പുമാനെ സ്വാഗതം, നബി പുണ്യപ്പുമാനെ സ്വാഗതം. തൗഹീദാകും കൂബ് വിരിഞ്ഞു ലോകമതാകെ ുടെ അഗ്നിക്കുന്നുകൾ അന്ന് പൊലിഞ്ഞ തകർന്നല്ലോ, അന്ന് പൊലിഞ്ഞു തകർന്നല്ലോ. ആമിനബിയുടെ പൂമകൻ തന്നുടെ ജന്മദിനത്തിന് സ്വാഗതം, നബി ജന്മദിനത്തിന് സ്വാഗതം. റഹ്മത്തുൽ സ്വാഗതം, നബി ജന്മദിനത്തിന് സ്വാഗതം. ലോകത്തിനാകെ റഹ്മത്താകും പുണ്യപ്പുമാനെ സ്വാഗതം, നബി പുണ്യപ്പുമാനെ സ്വാഗതം. കാരുണ്യകടൽ മോസമറിയും സന്മാർഗം അധർമ്മത്തെ പാടെ മുറിച്ച് അഭിവന്യ പ്രകാശമേ, അഭിവന്യ പ്രകാശമേ. സ്വർഗത്തരുണികൾ മംഗളം പാടിയ ഓമന കുഞ്ഞിൻ സ്വാഗതം, നബി ഓമന കുഞ്ഞിൻ സ്വാഗതം. സ്വാഗതം നബി ജന്മദിനത്തിന് സ്വാഗതം. ലോകത്തിനാകെ റഹ്മത്താകും പുണ്യപ്പുമാനെ സ്വാഗതം, നബി പുണ്യപ്പുമാനെ സ്വാഗതം. പ്രഭാതത്തിൻ്റെ അല്പം മുമ്പ് പ്രപഞ്ചം വനനിവാസികൾ ആവേശത്താൽ പുള്ളകം പൂണ്ടാനന്ദിതേ, പുള്ളകം പൂണ്ടാനന്ദിതേ. പുഞ്ചിരി തോകും പുൻതാരത്തിൻ ജന്മദിനത്തിന് സ്വാഗതം, നബി ജന്മദിനത്തിന് സ്വാഗതം. റഹ്മത്തുൽ ലിൽആലമീൻ,
നബി ജനി മദീന ദീന സ്വാഗതം നബി ജനി മദീന ദീന സ്വാഗതം ലോകത്തിനാകേ റഹ്മത്താകും പുണ്യപ്പുമാരെ സ്വാഗതം നബി പുണ്യപ്പുമാരെ സ്വാഗത മാസം റബീഉൽ അവ്വല് പാറയിൽ വാനങ്ങൾ സ്തുതികൾ പാടി വാനങ്ങൾ സ്തുതികൾ പാടി ആനന്ദത്താൽ അർശ് കുർസും പക്ഷികളും രാഗം പാടി പക്ഷികളും രാഗം പാടി അന്തിമതാരം വാഹ റസൂലി ജന്മദിന ദിന സ്വാഗതം നബി ജന്മദിന ദിന സ്വാഗതം റഹ്മത്തുൽ ലിൽആലമീൻ നബി ജന്മദിന ദിന സ്വാഗതം നബി ജന്മദിന ദിന സ്വാഗതം അല്ലാഹ് ലോകത്തിനാകെ റഹ്മത്താകും പുണ്യപ്പുമാരെ സ്വാഗതം നബി പുണ്യപ്പുമാരെ സ്വാഗതം പാപികളാകും സാധു ജനങ്ങൾ മഹ്ഷറയിൽ അലറിയിടുമ്പോൾ മഹ്ഷറയിൽ അലറിയിടുമ്പോൾ ആദ്യ പിതാവാം ആദം നബിയും വ്യാകുലനായി കരയുമ്പോൾ വ്യാകുലനായി കരയുമ്പോൾ പാപികളാകും സാധു ജനങ്ങൾ മഹ്ഷറയിൽ അലറിയിടുമ്പോൾ മഹ്ഷറയിൽ അലറിയിടുമ്പോൾ ആദ്യ പിതാവാം ആദം നബിയും വ്യാകുലനായി കരയുമ്പോൾ വ്യാകുലനായി കരയുമ്പോൾ സാധു ജനങ്ങളെ സംരക്ഷിക്കും ഹാമി നബി നബി സ്വാഗതം നബി ഹാമി നബിക്ക് സ്വാഗതം റഹ്മത്തുൽ ലിൽആലമീൻ നബി ജന്മദിന ദിന സ്വാഗതം നബി ജന്മദിന ദിന സ്വാഗതം ലോകത്തിനാകെ റഹ്മത്താകും പുണ്യപ്പുമാരെ സ്വാഗതം നബി പുണ്യപ്പുമാരെ സ്വാഗതം സല്ലേ നബിയേ മോ
محمدا أما الدليل إذا ذكرت محمدا صارت دموع العاشقين تسيل هذا رسول الله هذا رسول الله هذا المصطفى خليلوا صلوا وسلموا على النبي اللهم صل وسلم وبارك عليه നമ്മൾ ആക്രമിച്ചില്ല ഒരുപാട് പുതിയതൊക്കെ ഇവിടെ ചെല്ലണമെന്ന് പ്ലാൻ ചെയ്തു പറയാം മൈക്ക് നമ്മൾ പറ്റിച്ചു ഇൻഷാ അല്ലാ നാളെ ഇതുപോലെ വയനാട്ട് വയനാടിന്റെ തൊട്ടടുത്തുള്ള ഞങ്ങളെ നാട്ടിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ദേവാല ദേവാല അവിടെയാണ് ഇതിലേറെ മഞ്ഞുണ്ടാവും വളരെ അർത്ഥവത്തായ ഒരു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മുടെ സങ്കടങ്ങൾ വിഷമങ്ങളൊക്കെ പറയാൻ പോവുകയാണ് ദുആഇജാബത്തുള്ള വരികളാണ് മുത്തുനബിയുടെ മാസം പാതിര സമയം ഹബീബിന്റെ മധു പാടി അവിടത്തോടുള്ള മുഹബ്ബത്ത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേദി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ഈ സിലസിലേക്ക് നോക്കാതിരിക്കില്ല അല്ലാഹു അവിടുത്തെ തിരുനോട്ടം കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ രോഗം കൊണ്ട് വിഷമിക്കുന്നവർ കടം കൊണ്ട് വിഷമിക്കുന്നവർ മക്കളില്ലാത്ത വീടില്ലാത്തവർ വയനാട് ജില്ലയിൽ പല പരിപാടികളിലും മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും മുപ്പത്തഞ്ചും വയസ്സായ പെൺകുട്ടികൾ കെട്ടിച്ചേക്കാൻ സാമ്പത്തികമായി ഒന്നുമില്ലാതെ വിഷമിച്ച് എല്ലാ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ എല്ലാവരുടെയും സലാമത്തിന് വേണ്ടി ലോക മുസ്ലിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി
ഇപ്പോ വലിയൊരു പ്രതിസന്ധി, സുനാമി, കടൽക്ഷോഭമൊക്കെ അതിന്റെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. പലരുടെയും വീടുകളൊക്കെ തകർന്നുപോയി. അൽഹംദുലില്ലാഹ്, യസ്സുയുസിന്റെ നേതൃത്വത്തിൽ സ്വാന്തന പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ നടന്നുവരുന്നു. അതിന്റെ ഭാഗമായി പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ സംഘടന മുന്നോട്ടിറങ്ങിയിട്ടുണ്ട്. എല്ലാവരും അതിലേക്ക് സഹായിക്കണം. നമ്മുടെ വയനാട് ജില്ലയിലും കേരള മുസ്ലിം ജമാഅത്തിന്റെയും എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മുടെ സഹായ സഹകരണം എപ്പോഴും ഉണ്ടാകണം. നാളെ മരിച്ച നമുക്ക് ഇത്തരത്തിലുള്ള സദസ്സുകൾ, ഈ മഹാന്മാരുടെ ഒക്കെ ദുആയാണ് നമ്മളൊക്കെ പ്രതീക്ഷ. നമ്മുടെ സംഘ കുടുംബത്തിൽ നമ്മൾ അംഗമാകുമ്പോൾ നമ്മുടെ ഖബറിലേക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു ശുദ്ധീകരിക്കട്ടെ. മുത്ത നബിയുടെ മാസമാണ്, അവിടത്തോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന മാസം. അവിടത്തോട് സ്നേഹം നമ്മുടെ കൽബിൽ ഉണ്ടാക്കുന്നതോടൊപ്പം നമ്മുടെ ഇടയിലും നമ്മുടെ സ്നേഹം ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ ഇത്തരം വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമുക്ക് കൂടുതലൊന്നും സമയമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങളൊക്കെ മരിച്ചു പോകേണ്ടവരാ. ആരോടും വാശി വേണ്ട, വൈരാഗ്യം വേണ്ട, ഉറപ്പ് വേണ്ട. അപ്പോ എല്ലാരോടും നല്ല സ്നേഹം. നമ്മുടെ ദാറുൽഫല അല്ലെ സുന്നത്തെ മാത്രത്തിന്റെ വലിയൊരു കേന്ദ്രമാണ്. ഇതിനെ വളർത്തേണ്ടും ഉയർത്തേണ്ടതൊക്കെ നമ്മൾ തന്നെയാണ്. അൽഹംദുലില്ലാഹ് എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ച കൂടിക്കൊണ്ടിരിക്കണം. അതിന് ഏറ്റവും പ്രധാനം പുറമെന്ന് ഗൾഫിൽ നിന്ന് പിരിച്ചു കൊടുന്ന് കയറ്റലല്ല ഏറ്റവും പ്രധാനം. ഈ നാട്ടുകാരുടെയും പരിസരത്ത് ഈ ജില്ലയുടെ ഒക്കെ സഹായ സഹകരണം, സ്നേഹം, പിന്തുണക്കുണ്ടാവുമ്പോഴാണ് നമ്മള് കൂടുതൽ അൽഹംദുലില്ലാഹ് വലിയ സന്തോഷം. ഈ സ്ഥാപനത്തിന്റെ ഉയർച്ച അല്ലാഹുവിനെയും ഉയർച്ചയിലേക്ക് എത്തിക്കട്ടെ. അതുകൊണ്ട് ആരോടും ഉറപ്പും വിദ്വേഷം ഒന്നും ഉണ്ടാവില്ല. ഇനി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. നമ്മൾ സ്നേഹം കൊടുക്കുക, സ്നേഹം വാങ്ങുക. അപ്പൊ നാളെ നമ്മൾ മരിച്ച നമുക്ക് ഒരുപാട് ആളുകൾ ഫാത്തിഹ ഓതാനുണ്ടാവും, യാസീൻ ഓതാനുണ്ടാവും. അല്ലാഹു തൗഫീഖ് നമ്മുടെ സ്ഥാപനം ഒരുപാട് ക്യാഷ് വേണം. ഒരുപാട് സാമ്പത്തികമായ കടങ്ങളും നമുക്കുണ്ട്. അള്ളാഹു എല്ലാം വീട്ടിൽ അപ്പുറത്ത് നമുക്ക് ദഅവാ ഹോസ്റ്റൽ 45 ലക്ഷം രൂപ വേണം അതിന്റെ പണി പൂർത്തീകരിക്കാൻ. അൽഹംദുലില്ലാഹ് നമ്മളെ ഫൈസി ഉസ്താദ് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് അദ്ദേഹം പണി സ്റ്റോപ്പാക്കുന്നില്ല. അത് സ്റ്റോപ്പാക്കാത്തോണ്ട് കളല്ല വിചാരിക്കേണ്ട, അവിടെ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിട്ടാണ്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ആവശ്യമില്ല എന്നാലും കരുതരുത്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കൊണ്ട് സ്വന്തം കയ്യിൽ നിന്ന് പോലും എടുത്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയ വാലിജ്യ ചെലവുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ സഹായിക്കണം. അക്രമ ചൊല്ലുന്നതിന് മുമ്പ് ചെറിയ ഒരു സഹായമല്ലാതെ സിമന്റ് കുറച്ച് നമുക്ക് അവിടെ വേണം. ഒരു ചാക്ക് സിമന്റ് എത്ര? 380. അപ്പൊ വലിയ 1000-ന് 10000 ഒന്നും ചോദിക്കുന്നത് 380 കേസാണ്, ചെറുതാണ്. എല്ലാവരും അള്ളാഹു ഞാമത്ത് തന്ന ഒരു സദസ്സിലുണ്ടെങ്കിൽ സത്യനബിയുടെ സദസ്സ അള്ളാഹു ഇരട്ടി നമുക്ക് നൽകും. അള്ളാഹു നൽകുമാറാവട്ടെ. ആരാദ്യമായിട്ട് ഒരു 380 രൂപ അതിലേക്ക് നിങ്ങൾ അതിലേക്ക് തരുമ്പോൾ റസൂലുള്ളാഹിന്റെ മജ്‌ലിസിലേക്കാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വലിയൊരു പവർ ഉണ്ടാവും. ആരൊരാള് പറയാനാണ് അൽഹംദുലില്ലാഹ് ഉസ്താദ്. രണ്ടാമത്തെ അൽഹംദുലില്ലാഹ് മറ്റൊരു സഹോദരൻ, കബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ റബ്ബേ, എല്ലാ വിഷമങ്ങളും തീർക്കണേ അല്ലാഹ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടം കൊണ്ട് കുടുംബത്തിനെ, കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. മൂന്നാള് സ്വീകരിക്കട്ടെ. രണ്ട് ചാക്ക അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. അങ്ങനെയാണല്ലേ, ഞാൻ ഒന്ന് ചോദിച്ചതിന് മുന്നൊരു പിരിവ് നടന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി കൂടുതൽ അല്ലേ. എന്നാ അഞ്ചു പറഞ്ഞോളൂ, ഞാൻ നിങ്ങളെ വല്ലാതെ ഇടങ്ങാറാക്കണ്ട. അപ്പൊ അഞ്ച് ചാക്ക നേരത്തെ തന്നില്ലേ ഒരാള്? അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ രണ്ട് ചാക്ക പറഞ്ഞു, പിന്നെ പെട്ടെന്ന് പറഞ്ഞോളൂ. പക്ഷെ അതുള്ളവര് വേഗം പറഞ്ഞോളൂ.
ഒരു ചാക്കെങ്കിലും പറയാം, അള്ളാഹു കബൂലാക്കട്ടെ. ആ മക്കൾ അവിടെ ഇൽമ് പഠിക്കുമ്പോ ഓരോ അക്ഷരം, ആ ഓരോ അക്ഷരം ഇങ്ങനെ ഉച്ചരിക്കുമ്പോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ ഗുണം ലഭിക്കും. അള്ളാഹു സ്വീകരിക്കണേ റബ്ബേ. മറ്റൊരാളുണ്ടോ? എഴുതുണ്ടല്ലോ. പറഞ്ഞോളി, കൈയുയർത്തി, വേഗം ഉയർത്തി. നേരുള്ളത് അതാ, മറ്റൊരു സഹോദരൻ കബൂലാക്കണേ റബ്ബേ, സ്വീകരിക്കണേ. ഒരുപാട് സഹോദരിമാരെ മജ്‌ലിസിലുണ്ട്, അല്ലാഹു കബൂലാക്കട്ടെ. സഹോദരന്മാരെ, നേരത്തെ നമ്മള് സ്വർണം ചോദിച്ചപ്പോ അൽഹംദുലില്ലാ ഒരു സഹോദരി ആ സ്വർണം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യും. അതുപോലെ സഹോദരിമാരും സഹോദരന്മാരും, കാരണം ഞാൻ നേരത്തെ ഒരാള് പറഞ്ഞു സ്വർണം ചോദിച്ചത് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 30 കൊല്ലമായി ഞാൻ പ്രഭാഷണം നടത്തുന്നു. ഇന്നലെ വരെയും ഞാൻ തമിഴ്നാട്ടിൽ ഉസ്താദിന്റെ നാട്ടിൻ്റെ അടുത്ത് സിഫോർത്ത് പ്രസംഗിച്ചപ്പോൾ നമ്മൾ സ്വർണം ചോദിച്ച് കിട്ടാത്ത ഒരു വേദിയിൽ അൽഹംദുലില്ല നമ്മുടെ ഈ വേദിയിൽ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ധാരാളം ലഭിച്ചുകൊണ്ടിരിക്കും. ഉസ്താദിന്റെ വേദിയിൽ എനിക്കറിയാം ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. അതുകൊണ്ട് നല്ലൊരു അവസരമാണ് സഹോദരിമാർ ഉള്ളവർ ആ സ്വർണം നൽകണം. അതില്ലെങ്കിൽ അരി പറ്റുന്നവർ അരി നൽകണം. ഇപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് ഈ സദസ്സിൽ നിന്ന് ഒരു 250 ചാക്ക് സിമന്റ് ആണ് ലഭിക്കേണ്ടത്. ആ സാറെ, അതോടെ എഴുതിയാ മതി കേട്ടോ, ഒരു സഹോദരി സിമന്റ്. ഉസ്താദിന്റെ തൊണ്ട നാളഞ്ഞപ്പോ നാളെ ഇതാവേണ്ട, അതുകൊണ്ട് ദുആ ഉസ്താദിനെ വച്ചടന്നിറക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു ചാക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്ന, ഒരു ചാക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരാള് ഈ വേദിയിൽ നിന്ന് ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ കൊടുക്കാതെ പോകരുത്. ധാരാളം ഹബീബിന്റെ മധു പറഞ്ഞ് റസൂലുള്ളാഹിന്റെ വേദിയല്ലേ തൻഹല്ലു ബിഹിൽ ഉഖദു വതംഫരിജു ബിഹിൽ ഖുറബു വതുഖുലാ ബിഹിൽ ഹവായിജ്. എല്ലാ ആവശ്യങ്ങളും മുഹമ്മദു റസൂലുള്ളാഹി തങ്ങളെ നിറവേറ്റി തരും. അങ്ങനെ ധാരാളം ഈ സദസ്സുകളിൽ നിന്ന് മഹാനായ ഉസ്താദിന്റെ വേദിയിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ കിട്ടിയും ദുആ ചെയ്തും അനുഭവിച്ചും ആളുകളാണ്. അതുകൊണ്ട് നമുക്കും ഒരു ഹൈർ ലഭിക്കണം. പറ്റാവുന്ന ആളുകൾ ഒന്ന് കൈ വന്ദിച്ചാൽ, അതാ ഒരാൾ എത്രയാണ്, 5 ചാക്ക അല്ല, ആ കൈ അറിയാണ്ട് നീണ്ടുപോയതാ, 1 ചാക്ക് അൽഹംദുലില്ലാ. അഡ്രസ് ഉടൻ തന്നെ പറയാം. ഒരു 1 ചാക്കെങ്കിലും സഹോദരന്മാർ കൊടുക്കാൻ പറ്റുന്ന ആളുകൾ, ഇപ്പൊ കാശ് വേണമെന്നില്ല, നാളെയോ മറ്റന്നാളോ നിങ്ങൾ എത്തിച്ചാൽ മതി. 1 ചാക്ക് സിമെന്റ് എങ്കിലും ബിസ്മില്ലാ കൊടുക്കാൻ പറ്റുന്ന ആൾ ഒന്ന് കൈവന്ദിച്ചാ മതി. എവിടെ? അതാ അൽഹംദുലില്ലാ. ഇരുന്നിട്ടാണ് ആ നമ്മുടെ അല്ലോ, 5 ചാക്ക അൽഹംദുലില്ലാ. ഉസ്താദ് ചെയ്യും പിന്നെ തോണിവയൽ ഖദീജ, കോണിവയൽ ഖദീജ 5 ചാക്ക, 1 ചാക്ക്. ഇനി ആരാ സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ 1 ചാക്കെങ്കിലും പറയാൻ പറ്റുന്നവര്, ഇവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ നമ്മുടെ യുവത്വത്തിന്റെ പ്രസരിപ്പിൽ നല്ലൊരവസരാണ് കിട്ടുന്നത്. ഇൻഷാല്ലാ നമ്മളെന്നും ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഇങ്ങനെ പത്രത്തിൽ കണ്ടില്ലേ, ഒരുപാട് ആളുകൾ ഓരോ ദിവസവും വിവിധങ്ങളായ രോഗങ്ങളും പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങളാണ് കാണുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമുക്ക് അവസാനമായി ഒരുപക്ഷെ ഇന്നത്തെ രാത്രി നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കാൻ പറ്റുന്നത് ഒന്നാണെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അൽഹംദുലില്ലാ, ആരിസ് ദിനവരും 10 ചാക്ക് ഓൺലൈനിലൂടെ അബുദാബിയിൽ നിന്ന് അറിയിച്ചു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പടച്ചവനെ നീ കബൂലാക്കണേ അള്ളാഹ്. ഖൈറിന്റെ, റാഹത്തിന്റെ, സന്തോഷത്തിന്റെ, അഭിമാനത്തിന്റെ കവാടങ്ങൾ നീ തുറന്നു കൊടുക്കണേ അള്ളാഹ്. ഇവിടുത്തെ പരിപാടി ലൈവിൽ കേട്ട് അവിടുന്ന് വിളിച്ചു പറയുന്ന റബ്ബേ, അദ്ദേഹത്തെ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവെ. കടങ്ങൾ ഊട്ടിക്കൊടുക്കണേ അള്ളാഹ്. രോഗങ്ങൾ മാറ്റിക്കൊടുക്കണേ അള്ളാഹ്. സ്വർഗത്തിലേക്കുള്ള വഴിയാക്കണേ അള്ളാഹ്. ബിസ്മില്ലാ. 2 ചാക്ക്, അതെ 1 ചാക്ക് ഒരു ചെറുപ്പക്കാൻ റബ്ബേ, ആ യുവത്വം നീ കബൂലാക്കണേ അള്ളാഹ്. ബിസ്മില്ലാ. 1 ചാക്കെങ്കിലും പറയാൻ പറ്റുന്ന ആളുകൾ ഈ സദസ്സിൽ നിന്ന് തന്നെ. ഷെഫീഖ്, 1 ചാക്ക് സിമന്റ് റബ്ബേ കബൂലാക്കണേ അല്ലാഹ്. നൗഫൽ പെരുന്തട്ട, 5 ചാക്ക് സിമന്റ് അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്. ഉസ്താദ് 500 രൂപ, 500 അല്ല 50 രൂപ
ആ 500 രൂപ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഖദീജ മേപ്പാടി ഒരു ചാക്ക്, സഹോദരിമാരൊക്കെ പറയുന്നുണ്ട് അല്ലാഹു അവർക്കൊക്കെ ഖൈർ നൽകുമാറാവട്ടെ. ഇനി ഒന്നും കൂടെ പറയുന്ന, ആരെങ്കിലും സ്വർണം ഊരാൻ ബാക്കിയുണ്ടെങ്കിൽ അൽഹംദുലില്ലാ നല്ലൊരവസരാണ്, അല്ലാഹു അത് കബൂലാക്കുമാറാവട്ടെ. ബിസ്മില്ലാ. വേറെ അതാ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ പരിചയ ചെറുപ്പക്കാരൻ, ആ അതെ, ആനപ്പാറയിലെ എസ് എസ് എഫിന്റെ നല്ലൊരു പ്രവർത്തകനാണ്, അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. ഒരു ചാക്ക് സിമെന്റ് അത് ആ പേരും ടെലിഫോൺ നമ്പറും കൊടുക്കുക. കാരണം എന്താ പറയുക, കഴിഞ്ഞ ഇതേമാതിരി സദസ്സിൽ നിന്ന് 3.25 ലക്ഷം രൂപ പിരിച്ചിരുന്നു. അവര് ഈ പ്രാവശ്യം രണ്ടാമത് വയനാട് വിളിക്കാൻ വേണ്ടി വന്ന്, കഴിഞ്ഞ ലത്തെ ഉസ്താദ് 75 കിട്ടിയിട്ടുള്ളൂ, ബാക്കി 3 കൂടെ കിട്ടാൻ വേണ്ടി 2 ദിവസം കൂടെ വയനാട് വരണമെന്ന്. അപ്പൊ അങ്ങനെ ഉണ്ടാവരുത്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാല്ലാ പേരും അഡ്രസ്സും കൊടുക്കുക, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ലൊരവസരം. ബിസ്മില്ലാ. അതാ വേറെ ഒരു ചെറുപ്പക്കാരൻ, അവന്റെ കൂട്ടുകാരൻ തന്നെയാണ് അല്ലേ, എത്രയാണ്? ഒരു ചാക്ക് സിമന്റ്. അള്ളാഹു ആ ചെറുപ്പക്കാരന് ഖൈർ നൽകുമാറാവട്ടെ. ബിസ്മില്ലാ. വേഗം പറയണം, കാരണം ഉസ്താദ്മാരൊക്കെ ഒരുപാട് താമസിച്ചു, അതിനേക്കാൾ നമുക്കും താമസമുണ്ട്, പെട്ടെന്ന് പോണം. ബിസ്മില്ലാ. ഇനി സഹോദരിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാ. അതാ വേറൊരു ചെറുപ്പക്കാരൻ, അതാ അത് പരിചയം. അള്ളാഹുവേ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ, അല്ലാ നിന്റെ പൊരുത്തത്തിലാക്കണേ റബ്ബേ. ബിസ്മില്ലാ. അതാ അപ്പുറത്ത് അതന്നെ ആനപ്പാറക്കാരെ കൊണ്ട് വരട്ടെ. എന്താണ് ആനപ്പാറ അഷ്റഫ്? 5 ചാക്ക് സിമന്റ്. 5 എത്ര? 1 ചാക്ക് സിമന്റ്. അള്ളാഹു ഖൈർ നൽകുമാറാവട്ടെ, അള്ളാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. ബിസ്മില്ലാ. ബാക്കിന്ന് കൈവന്തിക്കണ്ട, കാണുന്നില്ലേ? ബിസ്മില്ലാ. 1 ചാക്ക് പറ്റുന്നവര് നല്ലൊരവസരങ്ങൾ ആലോക്കി. നമുക്ക് മരിക്കുന്ന സമയത്ത് പറയുന്ന വാചകങ്ങളിൽ കാണാമോ, അള്ളാഹു പർച്ചോനെ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നന്നായി സ്വതക്ക ചെയ്യും. ദാ സ്വർണം വീണ്ടും വന്നു. കൂലൂ തക്ബീർ. സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വഹ റസൂലില്ലാ. സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ. അല്ലാഹുവേ ആ സഹോദരിക്ക് ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. വീടിന്റെ പണി പെട്ടെന്ന് പൂർത്തിയാകാനാണ്, ഹബീബിന്റെ മദ്ഹ് പറഞ്ഞ വേദിയാണ് റബ്ബേ, സ്വീകരിക്കണേ റഹ്മാനെ. വളരെ പെട്ടെന്ന് ആ പെണ്ണിന്റെ വീടിന്റെ പണി നീ പൂർത്തീകരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. ഇങ്ങനെയാണ് ദീൻ നിലനിന്നിട്ടുള്ളത്. ഇനി നിന്ന് കോഴിക്കോട് നിങ്ങള് ഊരി വരും, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വരുമ്പോ അവനവന്റെ ഊരണട്ടാ. എന്താ പറയുക, കരുനാഗപ്പള്ളി അടുത്ത് പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു പെണ്ണ് പാൽസര ഊരിനുണ്ട്, ഇരുന്നിട്ട് കുറെ നേരമായി, പക്ഷെ അവസാനം ഈ കാല് തെരിച്ചിട്ട് വേറെ പെണ്ണിന്റെ ഊരിനത്. അപ്പൊ കാല് മാറരുത്. ബിസ്മില്ല. 3 ചാക്ക് സിമന്റ്. നല്ലൊരു ചെറുപ്പക്കാരനാണ്. നമ്മളാ ബാഫക്ക് ഹജ്ജ് എംബ്രയുടെ ഓഫീസിന്റെ സെക്രട്ടറിയും കൂടെയാണ്. നല്ല ചെറുപ്പക്കാരനാണ്. അള്ളാഹു തആല ഖൈർ നൽകുമാറാവട്ടെ, ബറക്കത്ത് നൽകുമാറാവട്ടെ, സന്തോഷം നൽകുമാറാവട്ടെ. കൽബിന് നല്ലൊരു ഉദ്ദേശമുണ്ട് എനിക്കറിയാം. അള്ളാഹുവെ അത് നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ചെറുപ്പക്കാരനുമാണ് ഉദ്ദേശം, മനസ്സിലായി? ആ അഭിമുഖം. ഇനി ബിസ്മില്ല. ആരെങ്കിലും പറയാണ്ടെങ്കിൽ നല്ലൊരു അവസരം. ബിസ്മില്ല. ഒന്നുമില്ലെങ്കിൽ 1 ചാക്ക് സിമന്റെങ്കിലും പറച്ചോനെ. ഞാൻ എത്ര കാശ് മൊബൈലിന് ചെലവഴിക്കുന്നുണ്ട്? എന്റെ വീട്ടിലേക്ക് മീൻ വാങ്ങുമ്പോ കവറ് വാങ്ങാൻ ഞാൻ എത്ര പൈസ ചെലവഴിക്കുന്നു? 1 ചാക്ക് സിമന്റ് 380 രൂപ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ നൽകുകയാണ്. അല്ലാഹ് ബിസ്മില്ല. അതാ ബാക്ക് എന്താക്കി, രണ്ടാണോ ഒന്നാണോ? 1 ചാക്ക് സിമന്റ്. നല്ലൊരു ചെറുപ്പക്കാരൻ, റബ്ബെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇവത്തം ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കുന്ന മോനാക്കണേ അല്ലാഹ്. ബിസ്മില്ല. മോനെ അമ്മമാര് സിമന്റെങ്കിലും പറയണ്ടോ കേട്ടോ, സ്വർണം ഊരിക്കോളൂ. അതെ ബിസ്മില്ല. ഇനി ഇതാ എന്റെ ഇടയിൽ ആക്രമണം ചെല്ലുകയാണ്. നിങ്ങളെല്ലാം നിയത്തേത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ സദഖ ചെയ്ത് സിമന്റും സ്വർണവും ഒക്കെ തന്ന് നമ്മളെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അല്ലാഹു സ്വർഗ സ്വർണത്തിനേക്കാൾ തിളക്കമുള്ള കൽബ് അല്ലാഹു അവർക്ക് നൽകുമാറാവട്ടെ.
ഓൺലൈനിലൂടെ ഒരാൾ 1000 രൂപ അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ വിദേശത്തിൽ നിന്ന് നമ്മുടെ പരിപാടി ഓൺലൈനിലൂടെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഗൾഫ് വലിയ പ്രതിസന്ധിയിലാണ്. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കൊക്കെ സലാമത്ത് നൽകുമാറാവട്ടെ. ഖൈറിന്റെ വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കുമാറാവട്ടെ. എല്ലാവരും രണ്ട് കൈയും ഉയർത്തി ഹസൻ ലത്തീഫി കാക്കവയൽ, അദ്ദേഹത്തിന്റെ പിതാവ് സുഖമില്ലാതെ ഐസിയുവിലാണ്. അല്ലാഹുവേ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ശിഫ നൽകണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, അല്ലാഹ് നമ്മുടെ ഉമർ ഉസ്താദിന്റെ പെങ്ങളും അവരുടെ മകളും ആക്സിഡന്റിൽ പെട്ട് സുഖമില്ലാതെ വിഷമത്തിലാണ്. അല്ലാഹുവേ ഈ മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട് എന്റെ ബർക്കത്ത് കൊണ്ട് പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. എല്ലാവർക്കും വേണ്ടി നമുക്ക് കൈയുയർത്താം. ആത്മാർത്ഥമായി ഈ അക്രമക്ക് ജവാബ് ചൊല്ല അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മൗലായ സല്ലി വസല്ലിം ദൈമാൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി മി മൗലായ സല്ലി വസല്ലിം ദൈമാൻ അബദൻ അലാ فرانيك اللمبي لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسام مولاي صل وسلم دائما أبدا على حبيبك خير الخلق في غير من خارمي والطف بعبدك في دارين إنا له صبرا فتى تدعوه الأهوال ينهازمي ഹാ ദിൽ ഇ
الصلاة والسلام عليك.
والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله لا يزيد الحب مني أن أزورك نبي من فضلا منك لقيا وجهي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله عليك يا رسول الله الصلاة والسلام عليك يا حبيب الله مرنمنا شرنكيد ترنم شيئم نالل رسول الله اندي كواليك ربنا الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ഇടുക്കമേറും ഖബറിൽ ഞങ്ങളെ അടക്കി മൂടും നാളിലെ ഉദയവാനി റസൂലുള്ളാന്റെ കാവ والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله والسلام عليك يا حبيب الله الصلاة والسلام عليك يا رحمة للعالمين الصلاة والسلام عليك يا شفيع المذنبين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا
أنت حي في قلوبنا يا حبيب الله انظر حالنا انظر حالنا يا حبيب الله فداك أبي وأمي يا رسول الله يا رسول الله يا رسول الله يا رسول الله يا حبيب الله اللهم صل وسلم وبارك عليه ان شاء الله دعاء جيا ان شاء الله